ചാനലിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഒത്തിരി ഒത്തിരി അവാർഡുകൾ കിട്ടിയിട്ടുണ്ടെന്ന് നമ്മള് കണ്ടു കേട്ടു ഒത്തിരി അറിഞ്ഞു. അപ്പോ ടീച്ചറിനൊന്ന് ഇന്റർവ്യൂ ചെയ്യാന്ന് വിചാരിച്ചാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പൊ ടീച്ചറെ, ടീച്ചറ് ഏത് കലയിലാണ് പ്രാവീണ്യം നേടിയിട്ടുള്ളത് ഒന്ന് പറയാമോ? ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരുപാട് കലകളിലുണ്ട്. ഉണ്ട് ഉണ്ട്. അപ്പൊ ടീച്ചറിന്റെ യഥാർത്ഥത്തിൽ പേര് എന്താണ്? മുഴുവൻ പേര്? എന്റെ യഥാർത്ഥ പേര് കലാമണ്ഡലം സരസമ്മ എന്നാണ്. പക്ഷെ എന്തോ കലാമണ്ഡലം ദ്രുത കല താള ലയ ഇതെല്ലാം ഉണ്ട്. ഉണ്ട്. അപ്പൊ ഞാൻ സരസ്വ എന്ന് വിളിച്ചോളാം. ഏത് കലയിലേക്കാണെന്ന് പറയാമോ? ഏത് കലയാണോ? ഇത് കഥകളി, കുച്ചിപ്പുടി, കോച്ചിപ്പുടി, പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, ഇതുപോലെ പല പൊടികളും. വെറുതെ അല്ല, ഞാൻ വന്ന് ഇറങ്ങിയപ്പോ തന്നെ ടീച്ചർ ഒരു പ്രസ്ഥാനമാണെന്ന് പറഞ്ഞത്. ഇതാ ഞാൻ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങാത്തത്. ടീച്ചറെ, അപ്പൊ ഒത്തിരി സ്റ്റുഡൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ഒരു സ്റ്റുഡന്റിനൊന്ന് ഞങ്ങൾക്ക് വേണ്ടി, ചാനലിന് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്താവോ? പിന്നെന്താ, എന്റെ കയ്യിൽ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. ഞാൻ ഒരു സ്റ്റുഡന്റിനെ ഇപ്പൊ പരിചയപ്പെടുത്താം. വിളിക്കൂ വിളിക്കൂ. ഒന്ന് മാറി നിൽക്കൂ. മോളെ, ബൈജു മോളെ, അവളെ വരവ് കണ്ടോ? നമസ്കാരം ടീച്ചറേ. നമസ്കാരം. 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 നമസ്കാരം പറഞ്ഞോ, നല്ലപോലെ പറഞ്ഞോ. ആ, ഇങ്ങോട്ട് അടുത്തോട്ട് നില്ല. ആ മോളെ, ഞങ്ങളെ അറിഞ്ഞൂടെ? ഞങ്ങളാണ് ഇപ്പൊ വന്നങ്കള്. അപ്പൊ ഇന്നലെ വന്നങ്കള്? ഇന്നലെ വന്നങ്കള്, ഇന്ന് രാവിലെ പോയി. ഈ അങ്കള് ഇനി വൈകിട്ട് പോകും. വേറെ അങ്കള്, നീ ആവശ്യമില്ലാത്ത കാര്യമൊക്കെ എന്തിനടിയെ നോക്കുന്നത്? നിനക്ക് നിനക്ക് എന്തിനടിയെ? നിനക്ക് മര്യാദക്ക് നിന്നോണം. കൊറേ അങ്കിൾമാര് വരാറുണ്ടല്ലേ, വെറുതെ അല്ല ടീച്ചർ ഒരു പ്രസ്ഥാനം എന്ന് പറയുന്നത്. ഇതാ ഞാൻ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങാത്തത്. ഓ ശരി ശരി. മോളെ, മോളുടെ പേരെന്താ? ബൈജു മോള്. ആ, ഏത് സ്കൂളിലാ പഠിക്കുന്നത്? മോളുടെ ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ട്? പതിനാറ് പേരിൽ പതിനെട്ട് പേര് വന്നിട്ടുണ്ട്. മോളെ, ഏത് കലയിലാ പ്രാവീണ്യം നേടിയിട്ടുള്ളത്? പാട്ട്. പാട്ടിലൊക്കെ പങ്കെടുത്തിട്ട് ഒരുപാട് കോമ്പറ്റീഷനിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. ഉമ്മാടെ വിജയനെ മാത്രമുള്ളൂ. വേണ്ട, പറയണ്ട, കിട്ടിയിട്ടുണ്ട്, മനസ്സിലായി, അത് കിട്ടിയിട്ടുണ്ട്. ആ പാട്ടൊന്ന് പാടാവോ? കോഴിയെ വിളിക്കുന്നു. കോഴിനല്ല, എന്നെയാണ് ടീച്ചറെ വിളിച്ചത്. അത് തന്നെ ഞാൻ പറഞ്ഞത്. മര്യാദക്ക് പാടക്കോട്ട. അയ്യോ മോളെ, കരയല്ലേ? അല്ല മോളെ, കരയാതെ പാട്. അയ്യോ, അങ്കിള് പറഞ്ഞത് കേട്ടില്ലേ, കരയല്ലേ? മര്യാദക്ക് കരഞ്ഞോണ്ടെന്ന് പറയാതടി. ആ മോളെ പാട്. ഇവനാണ് ഒരുപാട് അത് കിട്ടിയിട്ടുണ്ട്. നിന്നെയൊക്കെ പ്രായത്തില് ഞാൻ ഇതുപോലെ ഒരുപാട് ടീച്ചറിന്റെ സ്റ്റുഡന്റ് ആണല്ലേ.
അതിന്റെ സ്റ്റാൻഡേർഡ് ഉണ്ടാവും. നല്ല സ്റ്റാൻഡേർഡ് ഉണ്ട്, പോമറേനും പട്ടിയുടെ പോലെ. എന്തായാലും ടീച്ചർ വെറുതെ അല്ല നാട്ടുകാർ പറയുന്ന ഒരു പ്രസ്ഥാനമാണെന്ന്. ഇതാ ഞാൻ മാർക്കറ്റിൽ ഇറങ്ങാത്തത്. അല്ല ടീച്ചറെ, മലയാള ചലച്ചിത്ര ഗാനശാഖി ഒരുപാട് വിമർശിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ എല്ലാ ഗാനങ്ങളും നമുക്ക് ഇതുപോലെ വിമർശിക്കാൻ സാധിക്കില്ല. അത് പറഞ്ഞപ്പോഴേ എനിക്ക് ഓർമ്മ വന്നു, ഇപ്പം ഈ തെലുങ്ക് പടത്തിലുള്ള മിക്ക പാട്ടുകളും ഇപ്പൊ മലയാളത്തിൽ അടിച്ചിറക്കുന്നുണ്ടല്ലോ. അപ്പൊ അതിനകത്ത് ഇപ്പൊ ഒരു പുതിയൊരു ചെറുക്കം പാടിയല്ലോ, എന്തോ അസ്പലോ അസ്പലല്ല അഫ്സൽ. ആ അത് തന്നെ ചെറുക്കനെ ഒരു പാട്ട് പാടിയല്ലോ, എന്തോ ആയാ പേരി സോറി ഒരു 4000 സോറി സ്വർണക്കട്ടി. നല്ല പാട്ടല്ലേ, നല്ല ഹിറ്റായി തെലുങ്ക് പാട്ടോ റീമേക്ക് ചെയ്തിട്ട്. ഞാൻ ചോദിക്കട്ടെ, ഈ 4000 സോറി പറയാൻ വേണ്ടി അവൻ എന്ത് തെറ്റാ ചെയ്തിരിക്കുന്നത്? 4000 സോറി, 4000 സോറി പറയാൻ വേണ്ടി. എന്റെ പൊന്നെ ടീച്ചർ, അത് പാടാനുള്ള സുഖത്തിന് വേണ്ടിയല്ലേ 4000 സോറി പാടുന്നത്? എന്റെ പൊന്നെ, അങ്ങനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതിനു വേണ്ടിയുള്ള തെറ്റവൻ ചെയ്ത് നടത്തില്ല. ഞാനാണെങ്കിൽ വേണ്ടിയില്ല, ഇവനാണെങ്കിൽ ഒരു 250 സോറി, അവന്റെ പ്രായത്തിനനുസരിച്ച് ഒരു 250 സോറി എങ്കിലും ചെയ്താണ്. ഒരു 100,000 സോറി പറയേണ്ടി. ആ അത് തന്നെ, ഇതാപ്പഴത്തേക്ക് ഒരു 250 സോറി പറഞ്ഞാ മതി. അല്ല പക്ഷെ പാടാൻ പറ്റില്ലല്ലോ. ആര് പറഞ്ഞു പാടാൻ പറ്റത്തില്ലെന്ന്? ഞാൻ പാടി കേൾപ്പിച്ചാലോ. ആയാ പേരി സോറി ഒരു 250 സോറി. പക്ഷെ എല്ലാ ഗാനങ്ങളും ഇതുവരെ നമുക്ക് വിമർശിക്കാൻ സാധിക്കില്ല. ജയരാജന്റെ സംവിധാനത്തിൽ കൈതപ്പുറം രചിച്ച മനോഹരമായ ഒരു ഗാനമുണ്ട്, അതും ഇന്നും എന്റെ മനസ്സിന്റെ മടിത്തട്ടിൽ നിന്ന് പോയിട്ടില്ല. പക്ഷെ ഞാൻ ഇത് എവിടെ പാടിയിട്ടും ആരും വിമർശിച്ചിട്ടില്ല. അതെ കേട്ടോ, കളിവീടുറങ്ങിയല്ലോ കളിവാക്കുറങ്ങിയല്ലോ. ഇംഗ്ലീഷ് ആണോ അതിനകത്ത്? ഇംഗ്ലീഷ് ഉണ്ടോ? ആ അപ്പൊ ഇംഗ്ലീഷ് വരാൻ പാടില്ല. യഥാർത്ഥത്തിൽ മലയാളത്തില് യെല്ലോ എന്ന് പറഞ്ഞാ എങ്ങനെയാ പറയേണ്ടത്? മഞ്ഞ. മഞ്ഞ, അപ്പൊ മഞ്ഞ എന്ന് പറഞ്ഞാ പോടെ. അതെങ്ങനെയത്? കളിവീടുറങ്ങി മഞ്ഞ, കളിവാക്കുറങ്ങി മഞ്ഞ, ഒരു നോക്കു കാണുവാനൻ ആത്മാവു തേടുന്നു മഞ്ഞ. മൊത്തം മഞ്ഞലല്ലേ? അങ്ങനെ പാടണം. പക്ഷേ നമ്മള് ജനിക്കുമ്പോ തന്നെ, അതായത് 10-20 വർഷം പിന്നിലേക്ക് നമുക്ക് പോവാം. പിന്നിലേക്ക് വേണ്ട, നമുക്ക് റൂമിലേക്ക് പോവാം. അയ്യോ അതല്ല, മലയാള ഗാനശാഖയുടെ ചരിത്രത്തിലേക്ക് 10-20 വർഷം പിന്നിലേക്ക്. ഞാൻ വെറുതെ കൊതിച്ചു. അപ്പോ നമ്മള് ജനിച്ചു വീഴുമ്പോ തന്നെ നമ്മുടെ അച്ഛനും അമ്മയൊക്കെ വളരെ താലോലിച്ച് പാടി പാട്ടുണ്ട്. ആരാരോ ആരീരാരോ അച്ഛന്റെ മോനാരോ. എന്റെ പൊന്നുമോനെ, അതിനകത്തും ഉണ്ട് ഇംഗ്ലീഷ്. അതെവിടെ ഇംഗ്ലീഷ്? ആരോ എന്ന് പറഞ്ഞ എന്തുവാ? ഓ അമ്പ്. അപ്പൊ അതെങ്ങനെ പാടണ്ട യഥാർത്ഥത്തിൽ മലയാളത്തിലാകുമ്പം? അതെങ്ങനെ പാടും? അമ്പംബോ അമ്പിമ്പംബോ അച്ഛന്റെ മോൾ അമ്പംബോ, അമ്മയ്ക്കു നീ അമ്പല്ലേ, 1000 വള്ളി അമ്പല്ലേ. കൊള്ളാം കൊള്ളാം കൊള്ളാം. അല്ല ടീച്ചറിന് ഇനിയും സ്റ്റുഡൻസ് ഉണ്ടല്ലോ. പിന്നെ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്, എല്ലാം വിദ്യാർത്ഥികളാണ്. അടുത്ത സ്റ്റുഡന്റ്, അടുത്ത സ്റ്റുഡൻസിനെ ഞാൻ വിളിക്കാം. അതേ വന്നെ അടുത്ത സാധനം. എത്ര സ്റ്റുഡന്റ്? നമസ്കാരം നമസ്കാരം നമസ്കാരം. നല്ല മിടുക്കി കുട്ടിയാവളെ. ഓ ശരി ശരി. മോളുടെ പേരെന്താ? എന്താ? എന്തോടി മോളെ, മോളെ ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത്? രണ്ടാം ക്ലാസ് എൽ കെ ജി. രണ്ടാം ക്ലാസ് എൽ കെ ജിയാ? ആ മോളുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? എന്താന്ന് നിനക്ക്? അതെ നിനക്ക് മര്യാദയ്ക്ക് സംസാരിച്ചൂടെ? മര്യാദയ്ക്ക് സംസാരി. മോളെ ഏത് കലയിലാ പ്രാവീണ്യം നേടിയിട്ടുള്ളത്? എന്തേക്കാ കൊച്ചു കാണിക്കുന്നത്? നിനക്ക് മര്യാദയ്ക്ക് നിൽക്കാൻ പാടില്ല. നിനക്ക് എന്താ? നിനക്ക് നീ എന്തിനാ ഇങ്ങനെ പിടിച്ച പഠിത്ത വെള്ളപ്പൊക്കം ഉണ്ടോ? പിന്നെന്താ അടിച്ചു വെക്ക്. ആ മോൾ എന്താ പാടാം? എന്താ കഥ പറയാൻ പോണു? ആ ഒന്ന് കഥ പറയാ. എന്തുവാ കഥ പറയുന്നത്? നിർത്തി നിർത്തി പറയടി. നീ കേട്ട് പറ എടി, മര്യാദയ്ക്ക് നിർത്തി നിർത്തി സ്റ്റൈലായിട്ട് പറയാൻ. പതുക്കെ പറയാൻ, പതുക്കെ പറയണു. മര്യാദയ്ക്ക് പറയാട്ട്. ഒരൊറ്റ കീറുവച്ചേരി ഞാൻ പറഞ്ഞേക്കാം. അങ്ങനെ പറ നിർത്തി നിർത്തി പറ. അങ്ങനെ തന്നെ. നീ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞ ഞാൻ ഇങ്ങനെ ഇങ്ങനെ കയറ്റി തരും ഞാൻ പറഞ്ഞേക്കാം. ഒരേ വലിപ്പം ഉണ്ടായിരുന്ന കാലം, ഒരു ദിവസം അവർ ആഹാരം അന്വേഷിച്ച്
നമസ്കാരം, മതി മതി, കഥ പറഞ്ഞത് മതി. മോളെ ഡാൻസ് കളിക്കോ, നന്നായിട്ട് ഡാൻസ് കളിക്കോ. അന്നൊരു ഡാൻസ് കളിച്ചേ. എന്റെ പേരെല്ലാം വിളിച്ചു പറഞ്ഞാലുണ്ടല്ലോ, ഞാൻ വരിച്ചു കയറി സ്പോൺസർമാർക്കിട്ട് കൊടുക്കും, ഞാൻ പറഞ്ഞേക്കാം. ശരി, എന്തായാലും ടീച്ചറെ, ടീച്ചർ ഒരു പാട്ട് പാട്, പുള്ളിക്കാരി ഡാൻസ് ചെയ്യും. അതിന് എന്റെ ഒരു മാഷുണ്ട്, എന്നെ പഠിപ്പിച്ച ഒരു മാഷുണ്ട്. മാഷ് പാട്ട് പാടി കഴിഞ്ഞാലേ എനിക്കും പാട്ട് വരുത്തോ. മുരളീകൃഷ്ണൻ ചേട്ടൻ, മുരളീകൃഷ്ണൻ സാറേ, മുരളീകൃഷ്ണൻ സാർ, മുരളീകൃഷ്ണൻ സാറ് ഭയങ്കര പൗരുഷമുള്ള പാട്ടുകാരനാണ്. ഇത് നമുക്കറിയാവുന്ന കേസ് തന്നെ. അയ്യോ, ഞാൻ എടുത്തില്ല. എന്ത്? കുഴലെടുത്തില്ല. അല്ല, പാടിയാ മതി, കുഴൽ വേണ്ട. അല്ല, ഇത്രയും നേരം ഇന്റർവ്യൂ ആയിരുന്നു, പക്ഷെ മാഷിനെ മാത്രം ഞാൻ ഇവിടെ കണ്ടില്ലല്ലോ. സാറിനറിയോ എന്റെ വിഷമം? ഈ ടീച്ചർ തന്നെ തുച്ഛമായ ശമ്പളം കൊണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റുമോ? അത് ഞാൻ ഓർത്തി, തുച്ഛമായ ശമ്പളം കൊണ്ട് എങ്ങനെ ജീവിക്കാൻ പറ്റും? അല്ല, പിന്നെ വേറെ പണിക്കൊക്കെ പോകണ്ടേ? എന്ത് പണിക്ക്? വായിക്കാൻ പോകണ്ടേ? എന്ത്? ഒന്നുമില്ല, തബല വായിക്കാൻ. ഓ, തബല വായിക്കാൻ. അപ്പൊ മാഷ് ഒരു പാട്ട് പാടുകയാണെങ്കിൽ കൊച്ചു ഇവിടെ ഒരു ഡാൻസ് കളിക്കും. നമ്മുടെ മറ്റേ പാട്ടാ, താളം തിരിക്കും. ഈശ്വരന്മാരെ, ഒരു തെറ്റ് മരത്തില്ല എന്റെ. റെഡി, 1 2 3 സ്റ്റാർ. മാനത്തൊരു നാട്ടിലെ അരിവിളിൻ കൂട്ടിലെ പൊന്മുട്ടയിടുന്നൊരു താറാവ്, പൊന്മുട്ടയിടുന്നൊരു താറാവ് പറ്റൂല, കൂട്ടം തെറ്റി പോവൂല. കൊഞ്ചി കുഴഞ്ഞാടും താറാവ്, ആഹാ, കൊഞ്ചി കുഴഞ്ഞാടും താറാവ്. മാനത്തൊരു നാട്ടിലെ മരുവിളി കൂട്ടിലെ പൊന്മുട്ടയിടുന്നൊരു താറാവ്, ഓഹോയ്, പൊന്മുട്ടയിടുന്നൊരു താറാവ്, ഓഹോയ്, പൊന്മുട്ടയിടുന്നൊരു താറാവ്, ഓഹോയ്, പൊന്മുട്ടയിടുന്നൊരു താറാവ്, ആഹായ്, പൊന്മുട്ടയിടുന്നൊരു താറാവ്. ടീച്ചർ പഠിപ്പിച്ചാണോ? മതി മതി, ടീച്ചർ പഠിപ്പിച്ചാണെങ്കിൽ ഇത്രയും മതി. എന്താണ് ടീച്ചർ ചെയ്ത്? ഒരുമാര് പ്രാന്ത് പിടിച്ച കൊച്ചി, ചെകുത്താൻ കൂടിയതാ. എന്നിട്ടാണ് നിർത്താൻ വേണ്ടിട്ട് ഓടിയതാണ്, മനസ്സിലായില്ലേ? ഒരു കാര്യം ഞാൻ പറയാം, മൂപ്പ് കയറി വരുമ്പോ നിർത്തരുത് ഒന്നും. അതെ, ഇത്രയും സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഞാനിവിടെ കണ്ടു, പലതും കണ്ടു. ടീച്ചർ ഇത്ര നേരമായിട്ട് ഒരു പാട്ടും പാടിയിട്ടുള്ള ഒരു ഡാൻസും കളിച്ചിട്ടില്ല, ഒരു സ്റ്റെപ്പെങ്കിലും കളിക്കാൻ പാടില്ലേ? ഞാൻ അങ്ങനെ കയറി കളിക്കത്തൊന്നുമില്ല. പിന്നെ എനിക്ക് എന്റേതായ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്, അതെനിക്ക് അത് വേണം. എന്ത് വേണം? ചിലങ്ക. ഓ, ചിലങ്ക. ഞാൻ ചിലങ്ക ഇട്ടിട്ട് ഡാൻസ് കളിക്കത്തോളൂ. ചിലങ്ക ഇട്ടിട്ട് ഡാൻസ് കളിച്ച് ഞാൻ പോയി ചിലങ്ക എടുത്തോണ്ട് വരാം. ആ ചെല്. ഇത് കലാമണ്ഡലം സരസ്വ അല്ല, കലാഞ്ഞൊണ്ടലം സരസ്വാണ്. എനിക്ക് കൊതി തീരുന്നില്ല. പൊന്മുട്ടയിടുന്നൊരു